ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴിയോട്ടി വന്നതാണ് ഈ കിം കിം വണ്ണൻ. കിംബോയുടെ കളിയൊന്നും വേണ്ട, കിംബോയ് വേറെ ലെവലാക്കും. മനസ്സിലായില്ലേ? പല പല ഐറ്റംസും അറിയാം, ചാടി അടിക്കാനും അറിയാം, മലത്തി അടിക്കാനും അറിയാം, ഉയർന്ന് കുത്താനും അറിയാം. ആരേ കോമളി? അത് കരണം ചന്തക്കവല, ഇവളുടെ ആങ്ങളെ. നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ? ഈ കിംബോയെ നോക്ക്, കിംബോയാണ്, കിംബോയുടെ പാറ നോക്ക്, അതാണ് കിംബോയ്. എന്റെ കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവൂല കർത്താവെ. നാം യാർക്ക് എന്നെ തിങ്ക് ചെയ്തു? നമുക്ക് മറ്റും ഏനി ഇപ്പടിയെല്ലാം നടക്കേ? എവിടായിരുന്നു കിംബോയ് ഇതുവരെ? ഞാൻ യു എയിലെ ഒരു മണലാരണ്യത്തിലായിരുന്നു. ദുബായ് എന്ന് പറയുന്ന ഒരു മണലാരണ്യത്തിൽ. ദുബായ് വലിയ സിറ്റിയാണ്. എന്താ ചെയ്യട്ടെ, പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. പക്ഷെ കാണിക്കണ്ട മണരാണി, അതിനപ്പുറമുള്ള ഒരു സിറ്റിയാണ് ദുബായ്. അവിടെ ആയിരുന്നു ഞാൻ ഒരു 9 വർഷം അവിടെ ആയിരുന്നു. എന്തുകൊണ്ട് വന്നില്ല മലയാള സിനിമയിലേക്ക് കിംബോയ പോലെ ഒരാള്? കാളയില് എന്നാ വിളാട്ട് കാട്ടാക്കെ, എപ്പടിയെല്ലാം ചോദിക്കാക്കെ, പൊഴുത് വിടിയെ വിടെ മാറ്റിക്കാങ്ങളയ്യാ. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റിയില്ല. പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അടിച്ചു കയറിയൊക്കെ നിന്ന്, അവിടെ ഇടി ഉണ്ടായിരുന്നു, മലക്കം ഉണ്ടായിരുന്നു, കുഞ്ചിരി ഇടി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. സമാധാനമായിരിക്കൂ, അതൊന്നും കേട്ട് പേടിക്കണ്ട. ഇവിടെ എന്നാ വളരെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഇത് പെണ്ണുങ്ങളൊക്കെ എന്നെ പെങ്കൊച്ചങ്ങളൊക്കെ എന്നെ കാണാൻ വരട്ടെ. അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്, അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിച്ചു. ശരി സാർ. ഞാൻ കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായിപ്പന്റെ കോണോ മാറിയ കഥ. നല്ലൊരു പെണ്ണിനെ കണ്ടിട്ട് ഞാൻ കിം 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 പോയി കാത്തിരിക്കുന്നു. അപ്പൊ അവരെ അവരെ കേൾപ്പിക്കാൻ വേണ്ടി രണ്ടു പേര് പാട്ട് പാടും അവരെ ആകർഷിക്കാൻ വേണ്ടി. ലജ്ജാവതിയെ.